ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഫുഡ് ആൻഡ് ബിയോണ്ടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ചൂടിന് വല്ല കുറവുണ്ടോ? തെക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ മഴ പെയ്യുന്നു എന്നറിഞ്ഞു. നമ്മുടെ ഈ കണ്ണൂർ ഭാഗത്തൊന്നും മഴയുമില്ല, ഒന്നുമില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ ചൂട്ടത്ത് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പി അല്ല ഈ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇടയ്ക്ക് ഇതൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂരുകാരുടെ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ കണ്ണൂരുകാർക്ക് എല്ലാവർക്കും ഒരേ ടൈപ്പിലുള്ളൊരു ചിക്കൻ കറിയാണ്. പണ്ട് കാലം മുതൽ ഞാൻ ഈ ചിക്കൻ കറി കഴിച്ചാണ് വളർന്നിട്ടുള്ളത്. അല്ലാതെ ചിക്കൻ്റെ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു പെപ്പർ ചിക്കൻ, ബട്ടർ ചിക്കൻ, ചിക്കൻ 65 ഇതൊന്നും ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല. അതൊക്കെ ഇപ്പോൾ വലുതായതിനു ശേഷം ഓരോ റെസിപ്പീസ് കണ്ട് കണ്ടാണ് ചെയ്യുന്നത്. പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അത് തേങ്ങ വറുത്തരച്ചും ചെയ്യും, തേങ്ങ വറുത്തരക്കാതെയും ചെയ്യും. തേങ്ങ വറുത്തരച്ച ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ആദ്യം ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ കുറച്ച് പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. കാരണം ഞാൻ ആദ്യം ചെയ്ത സമയത്തൊന്നും എനിക്കധികം വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് ആ മലബാർ ചിക്കൻ കറി വറുത്തരച്ച തേങ്ങ വറുത്തരച്ചത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വറുത്തരക്കാതെ തന്നെ ആ അതേ ടേസ്റ്റി, ആ ടേസ്റ്റിൽ നിന്ന് ഒട്ടും കുറവായിരിക്കില്ല ഈ ചിക്കൻ കറിയുടെയും ടേസ്റ്റി. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ആ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ ബിഗിനേഴ്സായ കുട്ടികളുണ്ടാവില്ലേ, ആദ്യമായിട്ടൊക്കെ പാചകമൊക്കെ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിൾ മെത്തേഡാണ് കണ്ണൂരുകാരുടെ ചിക്കൻ കറി. അതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഒന്നും തന്നെ ചേർക്കുന്നില്ല, പക്ഷേ ടേസ്റ്റ് ആണെങ്കിൽ അത് ഗംഭീരമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് കണ്ണൂരുകാർ ചിക്കൻ കറി ചെയ്യുന്നതെന്നുള്ള വീഡിയോ നോക്കുന്നതിന് മുന്നേ, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ഒരു വ്യൂവറാണെന്നുണ്ടെങ്കിൽ ആ ചാനലിൻ്റെ വലതുഭാഗത്തായി കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായൊക്കെ ഷെയർ ചെയ്യുക. കണ്ണൂരുകാരുടെ ട്രഡീഷണൽ ഫുഡൊക്കെ മറ്റുള്ള സംസ്ഥാന നമ്മുടെ സംസ്ഥാനത്തെ മറ്റുള്ള ജില്ലകളിലെ ആൾക്കാർക്ക് കൂടി അറിയണ്ടേ. അപ്പോൾ നമ്മൾ മലബാറുകാരല്ലേ, അതൊക്കെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ഷെയർ ചെയ്യുമ്പോഴാണ് അതൊക്കെ അവർക്ക് അറിയുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ മലബാർ സ്റ്റൈലിൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തത്. ഇത് ആദ്യം 1-2 പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പും 1 ടീസ്പൂൺ വിനീഗറും ചേർത്ത് നന്നായി പുരട്ടിയതിന് ശേഷം ഒരു 10 മിനിറ്റ് അവിടെ ഇങ്ങനെ റെസ്റ്റിന് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നല്ലപോലെ ഞാൻ ചട്ടിയിലിട്ടാണ് പുരട്ടി കഴുകാറ്. അപ്പോൾ ഒന്ന് നല്ലപോലെ ചട്ടിയിലിട്ട് 10 മിനിറ്റിന് ശേഷം പുരട്ടി കഴുകി പിന്നീട് ഒരു 2-3-4 പ്രാവശ്യം കൂടെ കഴുകിയെടുക്കുമ്പോഴത്തേക്കും ഈ ചിക്കൻ ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറി ചിക്കനൊക്കെ കാണാൻ നല്ല ഭംഗിയായി, നല്ല ടെൻഡറും നല്ല ടെക്സ്ചറും ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ കഴുകിയെടുത്ത് കൊണ്ടുവന്ന് ഒരു സ്ട്രെയിനറിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം എടുത്ത ചിക്കനാണിത്. ആദ്യം തന്നെ ഈ ചിക്കൻ ഒരു മാരിനേഷനാണ് ആവശ്യം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറി ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു, പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. അതിനുശേഷം ഇത് നന്നായി കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവച്ച് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി 1/2 മണിക്കൂർ ഇത് റെസ്റ്റിന് കൊടുക്കണം. അപ്പോഴത്തേക്കും ഇതിൽ ആഡ് ചെയ്ത ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇതിനെ നന്നായി പിടിച്ചു കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കാം. ഇത് അങ്ങോട്ടേക്ക് അടച്ച് 30 മിനിറ്റ്സ് റെസ്റ്റ് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടിപ്പോൾ 1/2 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി കഴിഞ്ഞു. അതിൽ ആദ്യത്തേത് ഒരു വലിയ സവാളയാണ്. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കണം. ഇതിപ്പോൾ വലിയൊരു സവാള ആയതുകൊണ്ട് 1 എണ്ണം എടുത്തുള്ളൂ. അത് നീളത്തിൽ ഇതുപോലെ സ്ലൈസ് ആക്കിയതാണ്. 5 പച്ചമുളക്. എനിക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഈ ചിക്കൻ കറിക്ക് വല്ലാതെ ഇഷ്ടമായതുകൊണ്ടാണ് 5 പച്ചമുളക് എടുത്തത്. ഇനി എരിവ് അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 4-3 എടുത്താൽ മതി. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയാം. ഇനിയുള്ള ഇൻഗ്രീഡിയൻസ്
വലിയ തക്കാളി, ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം. ഇതിപ്പോൾ വലിയ ഒരു ഇത്രയുള്ളൊരു തക്കാളിയായിരുന്നു, ഒരു ചെറിയ ആപ്പിളിൻ്റെ അത്രയുള്ളൊരു തക്കാളി ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം, അതിങ്ങനെ നീളത്തിൽ കീറിയത്. പിന്നീട് ഇത് ഒരിഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ആറ് വെളുത്തുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നീട് കുറച്ച് നല്ലപോലെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതെന്തൊക്കെയാണെന്ന് പറയാം. ഇത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, എന്നാൽ അവസാനം ഒരല്പം കുരുമുളക് പൊടി ചേർക്കുന്നത് ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നീട് 1 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടത്. പിന്നീട് ആവശ്യത്തിന് എണ്ണയും വേണം, പിന്നീട് ഉപ്പും വേണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. കറി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാന്, അതിപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുവാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യാം. എനിക്കെന്തോ ചിക്കൻ കറി റെഡിയാക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴത്തേക്കും അത്ര ഇഷ്ടമല്ല, അത് കാരണമാണ് ഞാൻ വെജിറ്റബിൾ ഓയിൽ ചേർത്തത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒന്ന് നന്നായി ചൂടാവട്ടെ. ഓയിൽ നന്നായി ചൂടായി. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. പിന്നീട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാളയാണ് ചേർക്കുന്നത്. സവാള നമുക്ക് പെട്ടെന്ന് വഴഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ നമുക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത സവാള ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് ചേർക്കാം. ഇനി ഇപ്പോൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ മാറ്റി കൊടുക്കാം. ഒരു 3 മിനിറ്റ് മാറ്റി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചവ മാറിക്കഴിഞ്ഞു. നമ്മൾ ചേർത്ത് കൊടുത്ത സവാള ഒരു സ്ലൈറ്റ് ഗോൾഡൻ കളറിലേക്കും വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടിയുടെ പച്ചച്ചവ മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റുള്ള പൊടികളൊക്കെ ചേർത്താൽ മതി. മല്ലിപ്പൊടിയുടെ പച്ചച്ചവ മാറുന്നതിന് 1-3 മിനിറ്റ് ചെറിയ തീയിൽ വഴറ്റി കൊടുക്കണം. 3 മിനിറ്റ് വഴറ്റട്ടെ. മല്ലിപ്പൊടിയുടെ പച്ചച്ചവ മാറിക്കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡറിൻ്റെ പച്ചച്ചവ മാറാൻ 1 മിനിറ്റ് മാത്രം മതി, പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയിക്കോളും. അപ്പോൾ 1 മിനിറ്റ് ചെറിയ തീയിൽ ഇത് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചില്ലി പൗഡറിൻ്റെ പച്ചച്ചവ മാറിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളകും കൂടി ചേർക്കാം. ഇനി ഈ പച്ചമുളകും തക്കാളിയും കൂടെ ഒന്ന് നല്ലപോലെ വെന്ത് കുഴഞ്ഞു വരണം. അങ്ങനെ പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രത്തിൻ്റെ അടപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്താൽ തക്കാളി പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു വരും. അപ്പോൾ അടപ്പിട്ട് കൊടുത്ത് ചെറിയ തീയിൽ ഇത് കുക്ക് ചെയ്യാം. ചേർത്ത് കൊടുത്ത തക്കാളിയൊക്കെ നല്ലപോലെ വെന്തടഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഇതൊന്ന് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കട്ടെ. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും. 3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഞാനിത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഈ നല്ല ചിന്നിലേക്ക് ഇടുവാണ്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, കാരണം വേവിനനുസരിച്ച് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം കറഞ്ഞു വന്നോളൂ. ഇനി വളരെ ചെറിയ തീയില് ഒരു 15-20 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ റെഡിയായിട്ടുണ്ടാവും. അപ്പോൾ അടച്ച് വെച്ച് നമുക്ക് ചെറിയ തീയിൽ കുക്ക് ചെയ്യാം.
ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. 15-20 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ചു വെക്കരുത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ ഇടക്ക് ഇന്റർവെൽസിൽ ഇളക്കി കൊടുക്കണം. ചിക്കൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഒരു 3/4 ഭാഗം ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഈ സമയത്ത് ബാക്കി പൗഡേഴ്സൊക്കെ നമുക്ക് ചേർക്കാം. ആദ്യം തന്നെ പെരിഞ്ജീരകം ചേർക്കാം. പിന്നീട് കുരുമുളക് പൊടി ചേർക്കാം. ഗരം മസാലപ്പൊടി ചേർക്കാം. നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഈ കറിയിൽ ചാറ് നല്ലപോലെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത്. പച്ചവെള്ളം ചേർക്കരുത്. ഇങ്ങനെ കറി ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പച്ചവെള്ളം ചേർക്കുമ്പോഴത്തേക്കും കറിയുടെ ആ ഒരു ടെക്സ്ചർ മാറിപ്പോവും. അപ്പോൾ ആ ചൂട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ഇത്തിരി ചാറ് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ ചാറാക്കുന്നില്ല. കൂടുതൽ ചാറ് കറി ചപ്പാത്തിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വെള്ളത്തിന് പകരം ഒരു മുഴുവൻ കപ്പ്, ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്തത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു മുഴുവൻ കപ്പ് തന്നെ ചേർത്തിട്ട്, ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ചാറ് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അവർ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പോ അല്ലെങ്കിൽ 1.5 കപ്പോ ചേർത്ത് നല്ലപോലെ ചാറാക്കിക്കൊള്ളൂ. കാരണം ഇതൊരു നല്ല റിച്ച് ഗ്രേവിയാണ്. ചാറാക്കി കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് കൂടി ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ ഒന്ന് ഇതിൽ പിടിച്ച് കിട്ടാനും. ഇതൊരു 85% ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഇനിയൊരു കുറച്ച് ഭാഗം മാത്രമേ കുക്കാവാനുള്ളൂ. ആ 5 മിനിറ്റിൽ അതും കുക്കായിക്കോളും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അടച്ചു വെക്കാം. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. നമ്മൾ ആദ്യം ചിക്കൻ ഉപ്പ് ചേർത്താണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഉപ്പൊന്ന് ഇടയ്ക്ക് നോക്കുന്നത് വളരെ നല്ലതാണ്. ഒന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പൊക്കെ നല്ല പാകത്തിലുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കും ഉപ്പ് പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഞാൻ ഇതിൻ്റെ ഉപ്പ് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല വെള്ളയപ്പം, ചപ്പാത്തി, കുബൂസ്, ഞാൻ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല റിച്ച് ഗ്രേവി ആയിട്ടുള്ള കറിയാണിത്. നമ്മുടെ നാടൻ ചിക്കൻ കറി. ഞാൻ ഇതിൽ മല്ലിയില ചേർക്കാറില്ല. മല്ലിയില ചേർക്കുമ്പോഴത്തേക്കും അതിന് വേറൊരു ടേസ്റ്റാണ് വന്നു തരിക. നമ്മുടെ ആ നാടൻ ടേസ്റ്റിൽ നിന്ന് മാറി നിൽക്കും. അതുകൊണ്ട് ഇതിന് ഞാൻ കറിവേപ്പില മാത്രമേ ചേർക്കാറുള്ളൂ. അതാണ് എനിക്കിഷ്ടം. അപ്പോൾ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ചിക്കൻ കറിയാണിത്. ഇതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരുകാർ വറുത്തരച്ച ചിക്കൻ കറി ചെയ്യുന്നത് ഞാനീ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആദ്യമാണ്, ഞാൻ ചാനൽ തുടങ്ങിയ സമയത്താണ് അത് അപ്ലോഡ് ചെയ്തത്. വളരെ താഴേക്ക് പോയി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റുള്ളൂ. തേങ്ങയൊക്കെ നല്ലപോലെ വറുത്തരച്ചുണ്ടാക്കുന്ന ചിക്കൻ കറി, വളരെ ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. കല്യാണത്തിനും സൽക്കാരത്തിനൊക്കെ ചെയ്യുന്ന തരത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് പോയി നോക്കുക. ഇത് തേങ്ങ ചേർത്ത് അരക്കാത്ത പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സിമ്പിളായ ചിക്കൻ കറി. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു. ഈ പെപ്പറും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് അടച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാനുണ്ടാക്കിയതുകൊണ്ട് പറയാലോ കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ആ കുരുമുളകിൻ്റെയും ഗരം മസാലയുടെയും പെരിഞ്ചീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ്. കുറച്ച് കറിവേപ്പില തൂകിക്കൊടുത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പോൾ കണ്ണൂർ സ്റ്റൈലിലുള്ള ഈ ചിക്കൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. കൂടുതൽ സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല. അത്യാവശ്യം വേണമെന്ന സ്പൈസസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.
വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് നിങ്ങളെ കാണുന്നത് വരേക്കും. ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.